അധ്യാപകരുടെയും പൊരുതുന്ന സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ നാളെ ജനുവരി 8 സംസ്ഥാന വ്യാപകമായി ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജീവനക്കാർക്കും ജനങ്ങൾക്കും ദ്രോഹകരമായ നയങ്ങൾക്കെതിരെയാണ് സെറ്റോ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെറ്റോ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നാളിതുവരെ പോരാടിയിട്ടുള്ള സിവിൽ സർവീസിലെ ഏക സംഘടനയാണ്. അധികാരത്തിൽ ആരായിരുന്നാലും ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്നുള്ളതാണ് സെറ്റോയുടെ ഒരു പ്രധാന കാര്യമായി ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നിവിടെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രകടനം നാളെ നടക്കുന്ന ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് വിളംബരം ചെയ്തുകൊണ്ടുള്ള പ്രകടനമാണിന്നിവിടെ നടക്കുന്നത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ജൂലൈ മാസം 1 ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ടുന്ന ശമ്പള പരിഷ്കരണം ഇപ്പോൾ കുടിശ്ശികയായിട്ട് 6 കഴിഞ്ഞു. ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ സർക്കാർ നടപടിക്കെതിരെയും കേന്ദ്രത്തിൻ്റെ ജീവനക്കാർക്കും ജനങ്ങൾക്കുമെതിരായിട്ടുള്ള നയങ്ങൾക്കെതിരെയുമാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കം. നമുക്കറിയാം, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഭാരതമൊട്ടാകെ തന്നെ ആളിപ്പടരുന്ന ജനരോഷം അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ആണെങ്കിലും അതുപോലെ തന്നെ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് ആണെങ്കിലും സാധാരണ ജനങ്ങളെ ഇത്രയധികം ബാധിക്കുന്ന രീതിയിൽ ഒരു വിഭാഗം ഒരു രാജ്യത്തെ മതേതരത്തിനും അഖണ്ഡതയ്ക്കും ഒരുപോലെ പോറലേൽപ്പിക്കുന്ന തരത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ, ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം ജനങ്ങളെ ഒന്നാകെ ഒരു പാർശ്വവൽക്കരിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നിരവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇവിടെ നാനാ വിഭാഗം ജനങ്ങൾക്കും തുല്യ നീതി ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ NDA ഗവൺമെൻറ്, അതിനു മുമ്പുള്ള NDA ഗവൺമെൻറ്, 2 NDA ഗവൺമെൻറ്റുകളും ഇവിടെ വളരെയധികം നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സമുദായത്തിനും ഒക്കെ തന്നെ എതിരായിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പൗരത്വ ബില്ലിനെതിരെ NGO അസോസിയേഷനും അതുപോലെ തന്നെ KPSTA, KGOU ഉൾപ്പെടെയുള്ള സെറ്റോ സംഘടനകൾ, KMCSA ഉൾപ്പെടെയുള്ള സെറ്റോ സംഘടനകൾ ഈ നഗരത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ നടത്തി കഴിഞ്ഞു. ഈ ബില്ല് പിൻവലിക്കുന്നതുവരെ ജീവനക്കാർ നടത്തുന്ന സമരത്തിന് സെറ്റോയുടെ ഒരു പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ ക്ഷാമബത്ത ഇവിടെ കുടിശ്ശികയാണ്. കഴിഞ്ഞ 2018 ഡിസംബർ മാസത്തിന് ശേഷം ഈ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ക്ഷാമബത്ത ലഭിച്ചിട്ടില്ല. 2019 ജനുവരി 1 മുതൽ ഇവിടെ കുടിശ്ശികയായിട്ടുള്ള ക്ഷാമബത്ത 8% ക്ഷാമബത്ത, 8% ക്ഷാമബത്ത ജീവനക്കാർക്ക് അനുവദിക്കണം എന്നും ഈ സെറ്റോ ഡിമാൻഡ് നാളത്തെ സമരത്തിലെ ഡിമാൻഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സെറ്റോയുടെ സമരം, ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് തീരുമാനമെടുത്തിട്ട് മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ജീവനക്കാരെ ബാധിക്കുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, മറ്റ് ജീവനക്കാരുടെ മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് കൂടി വേണ്ടിയാണ് ഈ സെറ്റോ സംഘടനകൾ നാളെ നടത്തുന്ന പണിമുടക്കം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അംഗസംഘടന നേതാക്കളായ ശ്രീ പ്രദീപൻ, ശ്രീ അരവിന്ദൻ, ശ്രീ ബീന ടീച്ചർ, അശോക് കുമാർ, ഷാജു പി കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സെറ്റോ സംഘടനകൾ നാളെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും തൊഴിലാളി വിരുന്ന നയങ്ങൾക്കെതിരെ നാളെ പണിമുടക്കുകയാണ്. ഈ പണിമുടക്കിന് ആധാരമായ സാഹചര്യങ്ങളെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ സമരം ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്
തൊഴിലാളി സമരങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആ നയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആ നയങ്ങൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 300-ൽ കുറവിൽ അംഗങ്ങളുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ അടച്ചുപൂട്ടുന്ന വക്കിലേക്ക് ഈ സർക്കാർ നീക്കം നടത്തുകയാണ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ചു ഈ അടുത്ത കാലം നടപ്പിലാക്കിയ പൗരത്വ ബില്ല്, ആ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ത്യയിലെ മതേതരത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം ഇന്നലെ ജാമിയ മില്ലിയ സർവകലാശാല ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. ഈ ആക്രമണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന ആളുകളെ പറ്റി പലപ്പോഴും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അത്തരക്കാരുമേലേ യാതൊരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഈ രാജ്യം ഇന്ത്യ രാജ്യം ഒരു മതേതര രാജ്യമാണ്. എന്നാൽ ആ മതേതരത്വത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന സമീപനങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഈ ഭരണഘടനയുടെ ആമുഖം സൂചിപ്പിച്ച ആ കാര്യങ്ങളിലൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചില ആളുകളെ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യം പ്രത്യേകം ആളുകൾ രാജ്യമാക്കി തീർക്കുന്ന ഈ സർക്കാർ ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ നയങ്ങളും അതേപോലെ തന്നെ സംസ്ഥാനത്തെ ജീവനക്കാരെയും അധ്യാപകരെയും ദ്രോഹിക്കുന്ന പിണറായി സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചു അധ്യാപകർക്കും ജീവനക്കാർക്കും കുടിശ്ശികയായി കിട്ടാനുള്ള 8% DA ഒരു വർഷമായിട്ട് കിട്ടിയിട്ടില്ല. ശമ്പള പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2 തവണ ജീവനക്കാരുടെയും അധ്യാപകരെയും ശമ്പളം പരിഷ്കരിച്ചു. എന്നാൽ ഈ ഗവൺമെൻറ് അതൊന്നും തുനിയാത്ത ഈ നടപടികളെ മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിലാണ് സെറ്റോ സംഘടന നാളെ ജനുവരി 8 ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. ഈ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അണിനിരക്കണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പണിമുടക്കിന് KPSC എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അംഗസംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, മറ്റ് പ്രിയ സഹപ്രവർത്തകരെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജീവന വിരുദ്ധ നയങ്ങൾക്കെതിരെ നാം നാളെ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ പണിമുടക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനത്തിനുള്ള സമയമായി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ഭരിക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ ഓരോന്നും കവർന്നെടുക്കുമ്പോൾ അതിനെതിരെ നാളെ ജീവനക്കാർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം കേന്ദ്രത്തിലെയും കേരളത്തിലെയും സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി, ഒരു ജ്വാലയായി മാറാൻ ഈ പണിമുടക്കിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ നാളെ പ്രവർത്തിക്കാത്ത രീതിയിൽ, കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികളുമായിട്ടാണ് നാളത്തെ പണിമുടക്കവുമായി മുമ്പോട്ട് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ, ജീവനക്കാർക്ക് വിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായിരിക്കും നാളത്തെ പണിമുടക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തൊട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, രാജ്യം മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് സർവകലാശാലകളിലും തെരുവുകളിലും നടക്കുന്ന പ്രതിരോധ സമരങ്ങൾ, ആ പ്രക്ഷോഭങ്ങളെയും പ്രതിരോധ സമരങ്ങൾക്കും ആക്കം കൂട്ടുന്ന രീതിയിലുള്ള വമ്പിച്ച പ്രക്ഷോഭവുമായിട്ടാണ് നാളത്തെ ദേശീയ പണിമുടക്കം നടക്കുന്നത്. ഭാരതത്തിലുടനീളം എല്ലാ സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലിടങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ട് തെരുവുകൾ നിശ്ചലമാക്കിക്കൊണ്ടുള്ള ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് നാളെ രാജ്യത്തെ ജനത മുമ്പോട്ട് പോകുന്നത്. ഈ സമരത്തിൽ, ഈ പണിമുടക്കിൽ ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളും, മുഴുവൻ ജീവനക്കാരും, അതുപോലെ തന്നെ മുഴുവൻ നാട്ടുകാരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ധർണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യയിലും കേരളത്തിലും സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭാരതത്തിലെ തെരുവുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ സ്വകാര്യ മേഖലകൾക്ക്, എല്ലാ പൊതുമേഖലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും പണയം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് അതേ രീതിയിൽ
താങ്ങും, നരേന്ദ്രമോദിക്ക് താങ്ങും തണലുമായി ജീവനക്കാരെ ദ്രോഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലും നിലവിലുള്ളത്. ഒരു ഭാഗത്ത് കേന്ദ്രത്തിൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ രീതിയിൽ മറുവശത്ത് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഭരിക്കുന്ന തൊഴിലാളികളിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിൽ ഇവിടെ തൊഴിലാളികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിനെതിരെ പ്രതികരിച്ചേ തീരുള്ളൂ. നമ്മുടെ ശമ്പള പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. 8% DA കുടിശ്ശിക തന്നിട്ടില്ല.